ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവിങ് സ്മൈൽ വിദ്യയുടെ അക്സെപ്റ്റ് മീ എന്ന എസ്സേയുടെ സമ്മറിയാണ്. 1982 ലിവിങ് സ്മൈൽ വിദ്യ ജനിക്കുന്നത്. അവർ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാൻസ് വുമൺ ആണ്, ഒരു ആക്ടറാണ്, ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്, അതുപോലെ തന്നെ ഒരു ട്രാൻസ് ആൻഡ് ദളിത് ആക്ടിവിസ്റ്റും കൂടിയാണ്. 2015 നാഷണൽ അവാർഡ് വിന്നിംഗ് കന്നഡ മൂവി ആയിട്ടുള്ള നാനു അവനല്ല അവളു എന്ന് പറയുന്ന മൂവിക്ക് അങ്ങനെ ഒരു അവാർഡ് ലഭിക്കാൻ കാരണം നമ്മുടെ ഓതറായിട്ടുള്ള വിദ്യയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഓട്ടോബയോഗ്രഫീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവി വരുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. തൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാനുള്ള ജേണിയിലെ നമ്മുടെ ഓദർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചിട്ടും അവരനുഭവിച്ച പെയിനിനെക്കുറിച്ചിട്ടും പ്രയാസങ്ങളെക്കുറിച്ചിട്ടും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മളോട് പറയുന്നത്. ഐ ആം വിദ്യ എന്ന് പറയുന്ന നമ്മുടെ ഓദറിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ള അക്സെപ്റ്റ് മീ എന്ന് പറയുന്ന ഈ ഒരു എസ്സേ. ഈ ഒരു എസ്സേയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഓദർ പറയുന്ന ഒരു വ്യക്തിയാണ് കലൈചെൽവി ആയ എന്ന് പറയുന്ന ആള്. അവരാണ് ഓദറിനെ പൂനെയിലേക്കുള്ള ട്രെയിനിൽ കൂട്ടിക്കൊണ്ടു പോകുന്നത്. തിരുനങ്കായസിൻ്റെ ട്രഡീഷൻ പ്രകാരം ഈ ഒരു വ്യക്തി, അതായത് കലൈചെൽവി ആയ എന്ന് പറയുന്നത് നമ്മുടെ ഓദറിൻ്റെ നാനി അല്ലെങ്കിൽ മെറ്റേണൽ ഗ്രാൻഡ് മദർ ആയിട്ടാണ് വരിക. ഈ തിരുനങ്കായസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ് മീനിങ്. അതായത് എം കരുണാനിധി ട്രാൻസ്ജെൻഡേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു വേർഡാണ് തിരുനങ്കായി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ മീനിങ് ട്രാൻസ്ജെൻഡർ എന്നാണ് വരുന്നത്. മറ്റൊരു അമ്മയും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓദർ പറയുന്നുണ്ട്. അതുമാത്രമല്ല അവർ എല്ലാവരും കൂടെ ചേർന്നിട്ട് കാർഡ്സ് കളിക്കുകയും മറ്റ് പല ഗെയിം കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ടൈം പോകാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓദറിനോട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊന്നും നമ്മുടെ ഓദറിന് ഒരു പ്രയാസമുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇത്രയും കാലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും അവർക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അവർക്ക് തൻ്റെ ശരീരത്തിലുള്ള എല്ലാ പുരുഷ ലക്ഷണങ്ങളും എന്ത് ചെയ്യണമായിരുന്നു, അവരിൽ നിന്ന് തുടച്ചു നീക്കണമായിരുന്നു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നല്ല പ്രായമുള്ള ഈ തിരുനങ്കായ്സ്, അതായത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ചെറുപ്പക്കാരായിട്ടുള്ള പ്രായം കുറഞ്ഞ ആളുകൾ എന്ത് ചെയ്യണം, അവരെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യണമെന്നായിരുന്നു. സാധാരണയായിട്ട് നമ്മൾ ഇന്ത്യയിൽ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിലും അവർക്ക് ഈ തിരുനങ്കായസിൻ്റെ ഇടയിൽ വലിയ ആളുകളെ ചെറിയ ആളുകൾ നല്ല രീതിയിൽ ബഹുമാനിക്കണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, അതായത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ പ്രായം കുറഞ്ഞ ആളുകൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയും അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതായത് അവർ സ്പിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോളാമ്പികളൊക്കെ ഇവർ ക്ലീൻ ആക്കി കൊടുക്കണം, അതുപോലെ അവരുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ നമ്മുടെ ഓദറിൻ്റെ അമ്മ എന്ന് പറയുന്നത് അരുണാമ്മ ആയിരുന്നു എന്നുള്ള കാര്യം അവർ പറയാണ്. ഈ അരുണാമ്മയ്ക്ക് പുറലോകമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സ്ത്രീയാണ്. അതുമാത്രമല്ല അവർ എന്ത് ചെയ്തിരുന്നു, ഒരു എൻ ജി ഒ നടത്തിയിരുന്ന ഒരാളും കൂടിയായിരുന്നു. അപ്പോൾ മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ചൂലൈമേട് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓദറിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു, ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഗ്രൂപ്പിലോട്ട് ചേർന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അവരെ ആക്രമിക്കില്ല. അതിനു മുന്നെയാണ് അവരെ ആക്രമിക്കുക. അതുപോലെ തന്നെ പുതിയ ആളുകൾ വരുമ്പോൾ ആദ്യം വന്ന ആളുകൾ എന്ത് ചെയ്യും, മെല്ലെ അവർ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുക. പിന്നെ ഇവരുടെ ഉപദ്രവങ്ങളൊക്കെ വന്ന പുതിയതായിട്ട് വന്ന ആളിലേക്കാണ് നീങ്ങുക. അതായത് നമ്മൾ കോളേജുകളിലൊക്കെ റാഗിങ് നടക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൊസൈറ്റി അവരെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ അല്ലെങ്കിൽ തിരുനങ്കായികളെ മാറ്റി നിർത്തുന്നത് കൊണ്ട് തന്നെ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അവരുടെ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നതെന്നാണ് പറയുന്നത്. ജസ്റ്റ് ചെറിയൊരു റാഗിങ് ഒക്കെ പോലെ.
പിന്നീട് ഓദർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവര്. അതുപോലെ തന്നെ അവരുടെ കൂടെ പോയിരുന്ന ആ ഒരു സമയത്ത് കൂടെ പോയിരുന്ന മറ്റൊരു പെൺകുട്ടിയെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ പേര് പ്രിയ എന്നായിരുന്നു. ഇവർ ഒരേ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്, മാത്രമല്ല അവർ ഒരേ പൊക്കമുള്ള ആളുകളുമായിരുന്നു. അങ്ങനെ അവര് പൂനെയിലെത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് കലൈച്ചെൽവി അമ്മ അവരുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന സമയത്ത്, പൂനെയിൽ നിന്ന് അവരുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നും അതുപോലെ അവിടെയുള്ള നാനിയുടെ കാലിൽ വീണിട്ട് അനുഗ്രഹം വാങ്ങിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കലൈച്ചെൽവി അമ്മ ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ നിന്നൊരു 10 മിനിറ്റിനകം അവർ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തി എന്നാണ് ഓദർ പറയുന്നത്. അതിനുശേഷം ആ ഒരു ഓട്ടോയിൽ നിന്ന് ഇവരുടെ ആയ എന്ത് ചെയ്യാണ്, ഇവരെ ധൃതിയിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രിയയോട് യാത്ര പറയാൻ പോലും നമ്മുടെ ഓദറിനായില്ല എന്നുള്ള ഒരു വിഷമവും അവിടെ പറയുന്നുണ്ട്. അങ്ങനെ അവർ പോകുന്നത് ആ ഒരു ആയയുടെ അല്ലെങ്കിൽ നാനിയുടെ വീട്ടിലേക്കാണ്. അവര് അവിടെ അതിലൂടെ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര ഇടുങ്ങിയ വഴികളിലൂടെയാണ്. അങ്ങനെ ആ ഒരു വഴികളിലൂടെ പോയാലാണ് ആ ഒരു നാനിയുടെ വീട്ടിലോട്ട് എത്താൻ സാധിക്കുക. അപ്പോൾ അവരാ വീട്ടിലുള്ള ഒരു അകത്തുള്ള ഒരു മുറിയിൽ ഒരു റൂമിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം നേരത്തെ തന്നെ കലൈച്ചെൽവി അമ്മ പറഞ്ഞ പ്രകാരം ഇവരെന്ത് ചെയ്യാണ്, നമ്മുടെ ഓദർ ആ ഒരു നാനിയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുകയാണ് ചെയ്യുന്നത്. അവരെ കാണാൻ ഓവർ വെയിറ്റ് ആയിട്ട് ഡാർക്ക് കളറിലുള്ള ഒരു ആളായിരുന്നു എന്നാണ് ഓദർ പറയുന്നത്. ചുവരിൽ നിറയെ ദേവീ ദേവന്മാരുടെ പടങ്ങളും അതുപോലെ തന്നെ ഒരു വലിയ ടി വി ഒക്കെ ഉള്ള ഒരു മുറിയിലാണ് അവർ ഇരുന്നിരുന്നത്. ആ മുറിയിൽ ഒരു വലിയ കട്ടിലുണ്ടായിരുന്നു, അവിടെയാണ് അവർ ഇരുന്നിരുന്നത്. അപ്പോൾ ഈ ഒരു നാനി നമ്മുടെ ഓദറിനോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്ത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പാട്ട് പാടാം, ഡാൻസ് ചെയ്യാം, എല്ലാം ചെയ്യാം എന്നാണ്. പക്ഷേ എന്ത് ചെയ്യണം, ഈ മുതിർന്ന ആളുകളെ ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ കൂടെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പോവുകയും വേണം. അതുപോലെ ഈ നാനി പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും മറ്റുള്ള ആളുകളോട്, അതായത് ഇവരുടെ ആ ഒരു സെയിം ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളോട് ചോദിക്കാമെന്നുള്ളതാണ്. അത് മാത്രമല്ല ഇവർ ചെയ്യേണ്ട, നമ്മുടെ ഓദർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സത്യ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓദർ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ അവിടെ എത്തിപ്പെട്ട ആളാണ് സത്യ. അപ്പോൾ സത്യയുടെ കൂടെ പോയിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇപ്പോൾ ഷോപ്പ് ചെയ്യാമെന്ന് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഓരോ കടകളിൽ പോയിട്ട് പൈസ യാചിച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഡെയിലി പോയിട്ട് സോറി നമ്മുടെ ഓർഡർ കൊണ്ടുവരേണ്ട പൈസ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 300 രൂപയായിരുന്നു. അങ്ങനെ ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി 6 മാസം കഴിയുമ്പോൾ ഓർഡറിൻ്റെ നിർവ്വാണ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാകും എന്നുള്ള കാര്യവുമൊക്കെ അവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനൊക്കെ നമ്മുടെ പോയിട്ട് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നമ്മുടെ ഓദറിന് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ, കോളേജിലൊക്കെ പോയത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൗഡാകരുത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ ചോദിക്കുകയാണ് ഏത് പേരാണ് വിളിക്കേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഓദർ പറയുന്നത് പ്രീതി എന്നുള്ള പേരാണ്. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന് മുന്നേ അവിടെ പ്രീതി എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടി അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യാണ്, മരിച്ചു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വീടിന് പ്രീതി എന്നുള്ള പേര് ഒരു നല്ല ശകുനമായിട്ടല്ലായിരുന്നു അവര് കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു അമ്മ, അതായത് ചിത്രാമ്മ എന്ത് ചെയ്യാണ്, ദൈവനായി എന്നുള്ള ഒരു പേര് നിർദ്ദേശിക്കുകയാണ്. പക്ഷെ ആ പേര് നമ്മുടെ ഓദറിന് ഇഷ്ടമായിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്താണ് സത്യ ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നത്, വിദ്യ എന്നുള്ള പേര്. ആ ഒരു പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ സത്യ പറഞ്ഞ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു സത്യ എന്നുള്ള പേരുമായിട്ട് വിദ്യ എന്ത് ചെയ്യും, ആ ഒരു റൈംസ് വെച്ച് നോക്കുമ്പോൾ ചേരും എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ നമ്മുടെ ഓദർ വിദ്യ എന്നുള്ള പേര് സ്വീകരിക്കുകയാണ്. അത് സ്വീറ്റാണ്, ബ്യൂട്ടിഫുൾ ആണ്, അതുപോലെ തന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പേരും കൂടിയാണ്. ആ ഒരു വീട്ടിൽ നാനിയുടെ മുറി കഴിഞ്ഞ് വീണ്ടും ഒരു 3 മുറികൾ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു അടുക്കള വരുന്ന ഭാഗം എന്ന് പറയുന്നത് ആ ഒരു വീടിൻ്റെ പുറകു വശത്തോട്ടായിട്ടായിരുന്നു വരുന്നത്. അതുമാത്രമല്ല ഒരു ചെറിയ തട്ടിൻ പുറവും ഈ ഒരു വീടിനുണ്ടായിരുന്നു. അവിടെ ഒരു കോണി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ കയറുന്നത്. സാധാരണയായിട്ട് ഷോപ്പിങ്ങിന് പോവാറുള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കിടപ്പ് മുറി ആ ഒരു തട്ടിൻപുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു റൂമിൽ എന്താണ് 2 ജനലുകളും
തുണി വിരിച്ചിടാനുള്ള ഒരു അയയും അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഓദർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ ഒരു വീട്ടിലേക്ക് ഓദർ എത്തുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് അവർ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ശില്പ എന്ന പേരുള്ള നല്ല വെളുത്തിട്ടുള്ള പൊക്കമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവളെ കാണാൻ ബോളിവുഡ് ആക്ടറായിട്ടുള്ള ശില്പ ഷെട്ടിയെ പോലെ തോന്നിക്കുന്നുണ്ട് എന്നും ഓദർ പറയുന്നുണ്ട്. ആ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയും ഈ ഒരു ശില്പയായിരുന്നു. അങ്ങനെ ശില്പ നമ്മുടെ ഓദറിനെയും കൂട്ടി ലക്ഷ്മി അമ്മാൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഓദർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർക്കൊട്ടും അനുയോജ്യമല്ലാത്ത ഒരു ഡ്രസ്സായിരുന്നു ധരിച്ചത് എന്നാണ് പറയുന്നത്. അവർക്ക് കുറച്ച് പ്രായമുണ്ടായിരുന്നു. അവരൊരു ടീഷർട്ടും ഇറുകി കിടക്കുന്ന ഒരു ജീൻസുമാണ് ധരിച്ചത്. അതവർക്ക് ചേരുന്നില്ലായിരുന്നു എന്നാണ് ഓദർ പറയുന്നത്. പിന്നീട് നല്ല തിളങ്ങുന്ന സാരിയൊക്കെ ധരിച്ച ഒരു നന്ദിനി അമ്മാൾ അവിടെ ഉണ്ടായിരുന്നു. അവര് ഒരു ബ്ലാക്ക് കളേർഡ് ആയിരുന്നെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഒരു ഡാർക്ക് ബ്യൂട്ടിയാണ് അവരെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓദറിനെ ചായക്ക് വേണ്ടി ക്ഷണിക്കുകയൊക്കെ ഇവര് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള മറ്റാളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പരിമളയമ്മാളായിരുന്നു, ഒന്ന് ചിത്രാമ്മയായിരുന്നു, മറ്റൊന്ന് സീതാമ്മയായിരുന്നു. ഈ ചിത്രാമ്മയും സീതാമ്മയും കുറച്ച് ദേഷ്യം കൂടുതലുള്ള കൂട്ടത്തിലായിരുന്നു. അങ്ങനെ അന്ന് ഈവനിങ് ആയപ്പോൾ നാനി പറഞ്ഞതനുസരിച്ചിട്ട് ചിത്രാമ്മ എന്ത് ചെയ്യാണ്, നമ്മുടെ ഓദറിനെ മുംബൈയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അങ്ങനെ അവരൊരു വീട്ടിലെത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വസുന്ധര ദാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ആക്ട്രസിനെ പോലെ തോന്നിക്കുകയാണ് നമ്മളുടെ ഓദറിന്. അവർ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നതായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ തമിഴ് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അവിടെയൊക്കെ എത്തിയപ്പോൾ ഇവരുടെ ഈ ഒരു ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പിലേക്ക് ഒരാളെ ചേർക്കുന്നതിന് അവർക്ക് പല ചടങ്ങുകളും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം വൈകിയത് കൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് നാളെ ആക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു അവർ എത്തിച്ചേർന്നത്. അവരുടെ ആ ഒരു പരമ്പരയിലേക്ക് ആളുകൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് പൈസ കൊടുക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. ഇവർക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതായത് ഇവർ പരിവാർ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനെയാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നൈയിൽ 7 പരിവാർസാണ് ഉള്ളത്. ഓരോ പരിവാറിനും ഓരോ നിശ്ചിതമായിട്ടുള്ള പേരുണ്ട്. നമ്മുടെ ഓദർ ചേർന്നത് ഭിണ്ടി പരിവാറിലാണ്. ഇനി ആർക്കെങ്കിലും അവർ ചേർന്ന പരിവാറിൽ നിന്ന് മാറി മറ്റൊരു പരിവാറിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, അവർ നിശ്ചിതമായിട്ടുള്ള ഒരു തുക ഫൈനായിട്ട് കൊടുക്കണമായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ ഹയറാർക്കി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ അമ്മ, നാനി, ദാദി തുടങ്ങിയ അധികാര ശ്രേണികൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഒരു പുതുതായിട്ടൊരു വ്യക്തി വന്നാൽ എന്ത് ചെയ്യണം, അവരവർക്കിടയിൽ നിന്ന് ഒരു അമ്മയെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു അമ്മയെ ഒരാൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ അമ്മയുടെ ശിഷ്യയായിട്ട് എന്ത് ചെയ്യാണ് ഈ ഒരു വ്യക്തി മാറുകയാണ് ചെയ്യുക. അപ്പോൾ ആ അമ്മയ്ക്ക് വേറെയും ശിഷ്യകളുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇവരുടെ മൂത്ത സഹോദരിയായിട്ടാണ് മാറുക. അങ്ങനെ അവിടെയുള്ള ഒരു സിസ്റ്റർ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഓദറിന് ഒരു സാരി ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അൺറിട്ടൺ റൂൾസും റെഗുലേഷൻസും ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഓദർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ വീട്ടിൽ നിന്ന് പോയി വന്നിട്ട് ഏകദേശം 3 സമയമായിട്ടുണ്ട്. ഈ ഒരു സമയക്കാലത്ത് അവരൊരിക്കൽ പോലും വീട്ടിലോട്ട് ഒരു ലെറ്റർ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ഫെസിലിറ്റീസ് ഒന്നും കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോണിൽ വിളിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇവരെങ്ങോട്ടാണ് പോയത്, ആരുടെ കൂടെയാണ് പോയത് എന്നതിനെ കുറിച്ചിട്ടൊന്നും വീട്ടുകാർക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ പേടിച്ചിരിക്കുകയായിരിക്കും എന്നുള്ള കാര്യം ഓദർ ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവർ പോകുന്നതിന് ശേഷം ചെന്നൈയിൽ സുനാമി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇവരുടെ വീട്ടിലുള്ള ആളുകൾ ഇവർ സേഫ് ആണോ എന്നുള്ള കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടാവാം എന്നും നമ്മുടെ ഓദർ ചിന്തിക്കുകയാണ്. പിന്നീട് ഓദർ പറയുന്നത് അപ്പയെക്കുറിച്ചിട്ടും രാധയെക്കുറിച്ചിട്ടും ചിത്തിയെക്കുറിച്ചിട്ടുമൊക്കെയാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ടാകാം, ഒരു പക്ഷേ നമ്മുടെ ഓദറിനെ അന്വേഷിക്കുന്നുണ്ടാകാം എന്നുള്ള കാര്യം അവർ ചിന്തിക്കുകയാണ്. എത്രയോ നാള് മുന്നേ രാധയ്ക്ക് മുരാമസ്വാമിയുടെ നമ്പർ ഓദർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയാണ്. ആ ഒരു സ്വാമി തന്നെയാണ് അവരോട് വീട്ടുകാരോട് നമ്മുടെ ഓദറിനെ കുറിച്ചിട്ടുള്ള സത്യങ്ങൾ പറയുന്നത്. ഇവരൊരു ട്രാൻസ്ജെൻഡർ ആണെന്നും അതുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്നും ഓടിപ്പോയത് എന്നുള്ള കാര്യവുമൊക്കെ
പറയുന്നുണ്ട്. ഈ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോൾ രാധയ്ക്ക് ഒരു ഞെട്ടലുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. രാധ ഈ ഒരു കാര്യങ്ങളൊക്കെ വീട്ടിൽ അപ്പയോട് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെയുള്ള ഒരു ഞെട്ടല് ആ ഒരു വീട്ടിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു നമ്മളെ ഓദറിനെ അവർ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യവും ഓദർ പറയുന്നുണ്ട്. ആ ഒരു ഞെട്ടലിൻ്റെ ഇതിൽ നിന്ന് മാറിയപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഓദറിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പൂനെയിൽ ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യാണ് ഇവർ മനസ്സിലാക്കുകയാണ്. അപ്പം അതിനുശേഷം അരുണാമ എന്ത് ചെയ്യുന്നുണ്ട്, ഓദറിനെ ചെന്നൈയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ഓദറിന്റെ ചിന്തകൾ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാല്, അപ്പ എങ്ങനെയാണ് പ്രതികരിക്കുക, ബ്രദർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക, ഞാനിപ്പോ വിദ്യയായി എന്നുള്ള കാര്യമൊക്കെയാണ് ആര് ചിന്തിക്കുന്നത്, ഓദർ ചിന്തിക്കുന്നത്. അരുണാമയുടെ NGO വെച്ചിട്ടായിരുന്നു ഇവരുടെ ഈ ഒരു കൂടിക്കാഴ്ച നടക്കേണ്ടത്. അങ്ങനെ അവിടെ നമ്മുടെ ഓദർ എത്തിയ ശേഷം അരുണാമ എന്ത് ചെയ്യാണ് ഇവരുടെ ഫാമിലിനെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു യുദ്ധക്കളത്തിലേക്ക് പോകുന്ന ഒരു ഫീലിലാണ് നമ്മുടെ ഓദർ കുടുംബങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് കാണേണ്ടത്, അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നല്ല രീതിയിലുള്ള ടെൻഷൻ നമ്മുടെ ഓദറിന് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ധൈര്യവും സംഭരിച്ചിട്ട് അവരെന്ത് ചെയ്യാണ് ഇവരുടെ ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അപ്പം അവരുടെ കൂടെ വിജി, ഭൂമിക എന്നുള്ള രണ്ട് ആളുകളും രണ്ട് ട്രാൻസ്ജെൻഡർ സഹോദരിമാരും അവരുടെ സിസ്റ്റേഴ്സും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് കളറിലുള്ള വൈറ്റ് ബോർഡർ വരുന്ന ഒരു സാരി ആയിരുന്നു നമ്മുടെ ഓദർ ധരിച്ചിരുന്നത്. അപ്പം ഇവർ ആ ഒരു സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ രാധ വരുന്നത് കാണാണ്. അപ്പം രാധ വന്നപ്പോൾ രാധയെ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പം രാധ ഓടി വന്നിട്ട് ശരവണ എന്നുള്ള പേരാണ് നമ്മുടെ ഓദറിനെ വിളിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ശരവണ എന്നുള്ള വിളി നമ്മുടെ ഓദർ കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരിയിലായിരുന്നിട്ട് പോലും എന്ത് ചെയ്യാണ്, എന്തുകൊണ്ടാണ് അവൾ എന്നെ ശരവണ എന്ന് വിളിച്ചത് എന്ന് ഓദർ ചിന്തിക്കുകയാണ്. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്, ഞാൻ ശരവണയല്ല, എന്താണ്, വിദ്യയാണ് എന്നുള്ള കാര്യം അവളോട് പറയുന്നുണ്ട്. രാധ മാത്രമല്ലായിരുന്നു, അവരുടെ അമ്മയും അതുപോലെ തന്നെ അഗന്ധ ബന്ധുവായിട്ടുള്ള ശേഖർ ചിറ്റപ്പനും ഒക്കെ അവിടെ വന്നിരുന്നു. അപ്പോൾ ഇവരെ ഒന്നും ഫേസ് ചെയ്യാൻ നമ്മുടെ ഓദറിന് വലിയ പ്രശ്നമില്ലായിരുന്നു, അപ്പായെ ഫേസ് ചെയ്യാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രാധ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, അപ്പ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്, നിങ്ങൾ ചെന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അപ്പായുടെ അടുത്തേക്ക് നമ്മുടെ ഓദർ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം നിന്നിരുന്നിടത്ത് എത്തിയപ്പോൾ എന്താണ് പറയുന്നത്, ഈ ഒരു സാരിയിലൊക്കെ തൻ്റെ മകനെ കാണേണ്ടി വന്നപ്പോൾ ആ ഒരു അപ്പ പറയുകയാണെന്ത്, എനിക്കവനെ കാണേണ്ട എന്നുള്ളത്, അതായത് എൻ്റെ അടുത്ത് വരണ്ട, എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകൂ എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അതായത് അവർ വലിയ പ്രതീക്ഷകളോടെ ആയിരിക്കും ഒരു പക്ഷേ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു സാരി ഉടുത്ത് തൻ്റെ മകനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയിട്ടുണ്ടാകാം. അങ്ങനെ അപ്പോൾ ഒരുപാട് കരയൊക്കെ ചെയ്തെങ്കിലും ഇവരുടെ ഈ ഒരു മീറ്റിങ്ങിന് ശേഷം അവർ തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ ഫാമിലിയിൽ രാധയാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ നമ്മുടെ ഓദറിനെ അക്സെപ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. രാവണയിൽ നിന്ന് വിദ്യയായിട്ട് ഒരു പെണ്ണായിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ ഓദറിനെ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതായത് ഈ ഒരു രീതിയിൽ നമ്മുടെ ഓദർ സന്തോഷവതിയാണ് എന്നുള്ള കാര്യത്തിലായിരിക്കാം എന്ത് ചെയ്തത് ഒരു പക്ഷേ രാധ അക്സെപ്റ്റ് ചെയ്തത്. പിന്നീട് ഓദർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ചെറിയ പ്രായത്തിൽ ഓദറിൻ്റെ ഫെമിനിറ്റിയോട് മാമ്മ എന്ത് ചെയ്തിരുന്നു, ഷാർപ്പായിട്ടാണ് പെരുമാറിയിരുന്നത്. അതുപോലെ തന്നെ വലിയ പാട്ടുകൾ കേൾക്കുമ്പോൾ, ചിത്രയെ പോലുള്ളവരുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഓദർ ഡാൻസ് ചെയ്യാൻ തുടങ്ങും, അതിന് മാമ എന്ത് ചെയ്യും, ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ പോയിട്ട് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹാപ്പിനെസ് ഉള്ള അല്ലെങ്കിൽ ലവ് ആയിട്ടുള്ള സോങ്സിനെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നീട് പറയുന്നത് രാധയുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയെ കുറിച്ചിട്ടാണ്. അപ്പം രാധ എന്ത് ചെയ്യാണ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, എങ്ങനെയായിരുന്നു ഈ ഒരു മാറ്റം, കുടുംബാംഗങ്ങളെ ഞെട്ടിച്ചത് എന്നുള്ള കാര്യമൊക്കെ രാധ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓദർ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ രാധ കരയണ്ട എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്പായിക്ക് എന്ത് ചെയ്യണമായിരുന്നു, ഒരിക്കലും ഈ ഒരു മകനെ സാരി ഉടുത്ത് കാണാൻ വേണ്ടി ഇഷ്ടമല്ലായിരുന്നു, അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പുരുഷൻ്റെ വേഷത്തിലായിരുന്നു
അപ്പായിക്ക് ഈ ഒരു മകനെ കാണേണ്ടിയിരുന്നത്. ആ ഒരു വസ്ത്രം ധരിക്കാൻ നമ്മുടെ ഓദർനും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ രാധയും അരുണാമ്മയും ഒക്കെ നിർബന്ധിച്ച് എന്ത് ചെയ്യാണ്, ഇവരെ ഒരു ഷർട്ട് ധരിപ്പിക്കുകയാണ്. അപ്പോൾ മാത്രമേ അപ്പ എന്ത് ചെയ്തുള്ളൂ, ഇദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നുള്ളൂ. അപ്പായോട് എന്താണ് ഓദറിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പ മുഴുവൻ നേരവും കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ അരുണാമ്മയോട് കൈകൂപ്പിയിട്ട് മകനെ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് യാചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓദർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ട് ഓദറിനൊരു അംഗവൈകല്യമാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി അവരെ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കിയിട്ട് എന്നെ ആക്സെപ്റ്റ് ചെയ്തുകൂടെ എന്നുള്ള കാര്യമാണ് അപ്പായോട് ചോദിക്കുന്നത്. അതിനുശേഷം അരുണാമ്മ അപ്പായോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സയൻസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ കാലം പോലെയല്ല, ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീയും പുരുഷനും ചെയ്യുന്ന എല്ലാ കാര്യവും ഒരു ട്രാൻസ്ജെൻഡറിനും ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ പപ്പയുടെ ഈ ഒരു വ്യൂ പോയിന്റ് എന്ത് ചെയ്യണം, മാറ്റണം, അല്ലെങ്കിൽ എന്താണോ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അത് മാറ്റണം എന്നുള്ളതായിരുന്നു പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓദർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യും, നല്ലൊരു ആക്ട്രസ് ആകും, എന്നിട്ട് എൻ്റെ കഴിവ് തെളിയിക്കും എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ ഈ ഒരു വേർഡ്സും കൂടെ പറഞ്ഞപ്പോൾ അപ്പ എന്ത് ചെയ്യാണ്, അപ്പയ്ക്ക് കൂടുതൽ ദേഷ്യം പിടിക്കുകയാണ്. അമ്മ ഇവരെ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അങ്ങനെ അവർക്കിടയിൽ കുറേ ഡിസ്കഷൻ നടന്നെങ്കിലും ഒന്നും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായി മാറിയില്ല. അപ്പോൾ ഒരു രാത്രി ഒരുപാട് ലേറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ശേഖർ ചിറ്റപ്പയും അമ്മയും അപ്പയെ എന്ത് ചെയ്യാണ്, കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും എന്ത് ചെയ്തിട്ടുണ്ട്, ഓദർ അദ്ദേഹത്തിൻ്റെ അവരുടെ ആ ഒരു അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പയുടെ അടുത്ത് മാത്രം പറയാൻ വേണ്ടി സാധിച്ചില്ല. ഒരു എന്തോ കുറ്റം ചെയ്ത ഒരാളെ പോലെയാണ് അപ്പയുടെ മുന്നിൽ ഇവർ നിൽക്കേണ്ടി വന്നത്. അങ്ങനെ ഇവരെ സ്വയം ചോദിക്കുകയാണ്, ഈ ഒരു അവസ്ഥയ്ക്ക്, അദ്ദേഹത്തിൻ്റെ സ്വയം അവസ്ഥയ്ക്ക് അദ്ദേഹം തന്നെയാണോ കാരണം എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. പക്ഷെ അവരുടെ ആ ഒരു ഉള്ളിലുള്ള ഏക സമാധാനം എന്ന് പറയുന്ന ഒരു എന്താന്ന് വെച്ചാൽ, അവരുടെ ഈ ഒരു അവസ്ഥ എന്താണോ അത് സ്വന്തം ഫാമിലി കണ്ടു എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.